വെൽക്കം ടു മൈ വെന്യൂ. ഞാൻ സൂര്യ വേണു. അപ്പോ ഇന്ന് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കാണിക്കുന്നത്. അതിനകത്ത് നമ്മൾ നല്ലൊരു നെക്ക് പാറ്റേൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഒരു ഫ്രോക്ക് മാതിരി തന്നെ ഉണ്ട്. അതായത് യോ കട്ടിംഗ് കൊടുത്തിട്ട് ഈ ഒരു സിക്സാക് ഡിസൈനിലാണ്. അപ്പൊ ഇവിടെ വെർട്ടിക്കലായിട്ടും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ യോക്ക് ഇങ്ങനെ ഒരു കോളർ കൊടുത്തിട്ടുണ്ട്. ബട്ടണെല്ലാം വെച്ച് ഒരു പടിയും ബട്ടണും വെച്ച് ഹൈലൈറ്റ് ചെയ്തിന് ക്ലോസ് ആയിട്ടുള്ള വ്യൂ കാണിച്ചുതരാം. ഇതെങ്ങനെയാണ് ഇതിന്റെ ഡിസൈനിന്റെ ക്ലോസ് ആയിട്ടുള്ള വ്യൂ വരുന്നത്. രണ്ട് ഒരു കോളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാ ബട്ടൺ വെച്ച് ഹൈലൈറ്റ് ചെയ്തിന്റെ ഒരു പടി വെച്ചിട്ടാണ്, സെൻട്രല് ഒരു പടി വെച്ചിട്ടാണ് നമ്മൾ ഇത് ഈ ബട്ടൺ വെച്ചേക്കുന്നത്. അപ്പൊ യോ കട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്ലിറ്റ് ഉള്ള പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. സ്ലീവ് സിമ്പിൾ ആയിട്ട് ഒരു എൽബോ സ്ലീവ് വരെയാ കൊടുത്തേക്കുന്നത്. പിന്നെ ലൈനിങ് വേണമെന്നുള്ളവർക്ക് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞാൽ മതി. എയർലൈൻ വേണമെങ്കിലും ഈ ഒരു പാറ്റേൺ ഒരു ഫ്രോക്ക് പോലെ എയർലൈനിലോട്ടും ചെയ്യാം നമുക്ക്. ബാക്ക് സൈഡ് ഫുൾ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് ഈ ലൈൻസ്. ക്ലോസ് ആയിട്ട് ഇതിന്റെ ബ്ലൂ ആണ് കേട്ടോ കൂടുതൽ എടുത്ത് കാണിക്കുന്നത്. പക്ഷെ വീഡിയോയിൽ കൂടുതലും ആ ഒരു ആഷ് ആ ഒരു ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡ് ആണ് വരുന്നത്. ബ്ലൂ ആണ് കൂടുതൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ യോക്ക് ഇതാണ് വരുന്നത്. നല്ല റൗണ്ട് നെക്ക് ആയിട്ട് കൊടുത്തേക്കുന്ന കോളർ വെച്ച് അതിനകത്ത് നമ്മൾ അഗ്രക്ക പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. ഇത് ബ്ലൂ കളർ. ഇതിന്റെ തന്നെ കുറേ പാറ്റേൺസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലൂല് ഓൾ ഓവർ ഒരു സ്റ്റിച്ച് പോയിട്ടുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പ്. നല്ലൊരു ഷെയ്ഡ് ആട്ടോ, ബ്ലൂ കളറാണ്. വീഡിയോയില് നമ്മൾ അത്രയും ഇതിന്റെ ബ്ലൂ അത്ര ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ഈ പ്രിന്റ് വരുന്നോണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. അതിൽ നമ്മൾ ബോർഡർ കൊടുത്തേക്കുന്നത് നല്ല വീവിംഗ് വരുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് അതിന്റെ ആ ഡിസൈൻ ബോർഡർ കൊടുത്തേക്കുന്നത്. ക്ലോസ് ആയിട്ട് കാണിച്ചുതരാം. കണ്ടോ, ഇത് ഈ ബോർഡർ കൊടുത്തേക്കുന്നത് ഒരു വീവിംഗ് വരുന്ന ഒരു മെറ്റീരിയലാണ്, ത്രെഡ് കൊണ്ടുള്ള. ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. ശരിക്കൊരു ബ്ലൂ ഷെയ്ഡാണ്, ഞാൻ പറഞ്ഞില്ലേ വീഡിയോയിലും ഫോട്ടോയിലും അത്ര ആ ബ്ലൂ എടുത്ത് കാണിക്കുന്നില്ല. ഓക്കെ, ഇതാണ് അതിന്റെ ലുക്ക് വരുന്നത്. നമ്മൾ ഇതിനകത്ത് ഇപ്പം ലൈനിങ് കൊടുത്തിട്ടില്ല, ലൈനിങ്ങിന്റെ ആവശ്യമില്ല. ലൈനിങ് വേണം എന്നുള്ളവർക്ക് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞാൽ മതി. ബാക്ക് സൈഡ് ഇങ്ങനെ ടക്കെല്ലാം വെച്ച് ഷേപ്പ് ചെയ്യാനായിട്ട് സ്ലീവിന്റെ എൻഡിൽ ചെറിയൊരു ബോർഡറാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ എൻഡിലും ചെറിയൊരു കട്ടിംഗ് വരുന്നുണ്ട് ഇവിടെ. പിന്നെ സ്ലീവിന്റെ ചെറിയൊരു കോട്ടൺ മെറ്റീരിയലില് ഇക്കത്തിന്റെ പ്രിന്റ് വരുന്ന ഒരു പാറ്റേൺ ആണ് കാണിക്കുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിലും നമ്മൾ ചെയ്തേക്കുന്ന, ലൈനിങ് വേണം എന്നുള്ളവർക്ക് പറഞ്ഞാൽ മതി. അപ്പൊ ഇതിന്റെ യോക്ക് നമ്മൾ ഈ ഒരു ഡിസൈനിലാണ് ചെയ്തേക്കുന്നത്. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചുതരാം. യോക്കില് ചെറിയൊരു ഒരു ട്രീയുടെ ഡിസൈൻ വരുന്ന ഒരു മെറ്റീരിയലാണ് വെച്ചേക്കുന്നത്. ഓവൽ ഷേപ്പിൽ യോക്കാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതാണ് ഇക്കത്തിന്റെ പ്രിന്റ് വരുന്നത്. സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. സ്ലിറ്റ് ഉള്ള പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. എയർലൈൻ വേണം എന്നുള്ളവർക്ക് എയർലൈനിലും ചെയ്യാം. ഇതാണ് നല്ല ഭംഗിയാണ് ഇതിന്റെ പ്രിന്റ് കാണാനായിട്ട്. ക്ലോസ് ആയിട്ട് നോക്കി ഇതാണ് കാണുന്നത്. കണ്ടോ, ബാക്ക് സൈഡ് നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവിന്റെ എൻഡിലും ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലിറ്റിലാണ് ചെയ്തേക്കുന്നത്, വിതൗട്ട് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. ലൈനിങ് വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി, എയർലൈനിലോട്ടാണെങ്കിലും അത് ചെയ്ത് പറഞ്ഞാൽ മതി. ഇനി ഇതിന്റെ തന്നെ യോക്ക് സെയിമിൽ തന്നെ ചെറിയൊരു ഡിഫറൻസ് ചെയ്തിട്ടായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു യോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്തിക്കിന്റെ പ്രിന്റ് വരുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിന്റെ യോക്ക് ചെയ്തേക്കുന്നത്. അതായത് ഇങ്ങനെ വരും ക്ലോസ് ആയിട്ട്. ഇതാണ് ഒരു ഈ ഒരു പ്രിന്റ്. അപ്പം ഇത് രണ്ട് ടൈപ്പിലെ യോക്കാണ്. അപ്പം നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചാൽ മതി. ഇത് വേറെ ഇത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ കാണിച്ചുതരാം. ഈ ഒരു യോക്ക് ഈ ഒരു ഷെയ്ഡിൽ ഇത് വെച്ച് വേറെ ഇത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ അടുത്ത പാറ്റേൺ വേറെ ഇത് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളറാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതാ എയർലൈനാണോ സ്ലിറ്റ് ആണോ ഏത് യോക്കാന്നുള്ള സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, 9495402891. അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ബുക്ക് ചെയ്തിട്ട് ഒരു 5 to 7 days ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്.